തിരുവല്ല കുറ്റപ്പുഴയിലെ നരബലി ശ്രമത്തിനിടെ യുവതി രക്ഷപ്പെട്ട സംഭവത്തിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തുവരുന്നു. കുറ്റപ്പുഴ കേന്ദ്രീകരിച്ച് നടന്നു വന്നിരുന്ന സെക്സ് വ്യാപാര കേന്ദ്രത്തിലാണ് നരബലി ശ്രമം നടന്നതെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. കുറ്റപ്പുഴയിലെ വീട് വ്യഭിചാര കേന്ദ്രമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ഈ വീട്ടിൽ നിന്നാണ് യുവതി ഓടിപ്പോയതായി പറയുന്നത്. കുടുംബ പ്രശ്നം പരിഹരിക്കാൻ പൂജ നടത്താമെന്ന് പറഞ്ഞാണ് കുടുംബ സ്വദേശിനിയെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഉറക്കത്തിൽ നിന്നുണർന്നപ്പോൾ ചുറ്റും കളം വരച്ച പൂക്കൾ വിതറിയെന്നും മഞ്ഞൾപ്പൊടി വാൾ എന്നിവ കണ്ടെന്നുമാണ് യുവതി പറയുന്നത്. അതേസമയം സ്ഥാപനം നടത്തിവന്ന അമ്പിളിയാകട്ടെ ഇതെല്ലാം ഇപ്പോൾ പോലീസിന്റെ മുന്നിൽ നിഷേധിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് അമ്പിളിയുടെ മൊഴിയെടുത്തത്. അമ്പിളിയുമായി ബന്ധപ്പെട്ട സംഘം പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വ്യഭിചാര കേന്ദ്രങ്ങൾ നടത്തുന്നതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരവും. പെയിന്റിംഗ് തൊഴിലാളിയായ ഭർത്താവും പ്രായപൂർത്തിയായ രണ്ട് ആൺമക്കളുമുള്ള ഇവർ കുടുംബസമേതം എത്തിയാണ് വീടുകൾ ഇതിനായി വാടകയ്ക്ക് എടുക്കാറുള്ളത്. സ്വിഫ്റ്റ് കാറിലാണ് ഇവരുടെ യാത്രകളും. ഇടപാടുകാരുമായി എത്തുന്നവർക്ക് താമസം, ഭക്ഷണം, മദ്യം എല്ലാം ഇവരുടെ കേന്ദ്രത്തിൽ നിന്ന് നൽകും. ഒപ്പം വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന പെണ്ണിനെയും നൽകും. കുടുക സ്വദേശിനിയും മദ്യത്തിന് അടിമയായിരുന്നതായാണ് അമ്പിളി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും മദ്യപിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഇടപാടുകാർക്ക് അവരെ നൽകാൻ കഴിയാതെ വന്നിട്ടുണ്ട്. ഇടപാടുകാർക്ക് പലപ്പോഴും ഇത് ബുദ്ധിമുട്ടിലാക്കിയിട്ടുമുണ്ട്. സംഭവ ദിവസം സ്ഥിതി ഇതുതന്നെ ആയിരുന്നതായി ഇടനിലക്കാരി അമ്പിളി പറയുന്നു. വാടകയ്ക്കെടുക്കുന്ന വീടുകളിൽ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നതിനാൽ വന്നു പോകുന്നവരെ കുറിച്ച് ആരും കൂടുതലായി തിരക്കാറില്ല. നേരത്തെയും കർണാടക സ്വദേശിനിയായ യുവതി 3 ദിവസം കൊണ്ട് 21,000 രൂപ സമ്പാദിച്ചാണ് മടങ്ങിയതെന്നും അമ്പിളി പറയുന്നുണ്ട്. കൊച്ചിയിൽ താമസിക്കുന്ന ഇവർക്ക് ഭർത്താവും കാമുകനുമുണ്ട്. ഇതിനിടയിലാണ് ധനസമ്പാദനത്തിനായി ശരീര വിൽപ്പന നടത്തിവന്നത്. ഇതിനിടയിൽ ഇവരുടെ കാമുകൻ അനുജത്തിയുമായി അടുപ്പത്തിലാവുകയും ഇത് പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തതോടെ ഇതിൽ നിന്നും ഇയാളെ പിന്തിരിപ്പിക്കാനാണ് പൂജ നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടത്. ഇതിനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് പൂക്കളും മഞ്ഞളും വാളുമൊക്കെ വന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയും ദുരൂഹത നീങ്ങാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം കുടുംബ സ്വദേശിയുടെ വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യ അന്വേഷണ വിഭാഗം ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. യൂട്യൂബ് ചാനലിലൂടെയാണ് കുടുംബ സ്വദേശിനി വീഡിയോ പുറത്തുവിട്ടത്. വീഡിയോയിൽ ഇരയായ യുവതി പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. നരബലി ശ്രമത്തിനിടെയാണ് താൻ രക്ഷപ്പെട്ടതെന്നാണ് കൊച്ചിയിൽ താമസിക്കുന്ന കുടുംബ സ്വദേശിയായ യുവതി പറയുന്നത്. ഇവരുടെ വെളിപ്പെടുത്തലിൽ പറയുന്ന മന്ത്രവാദത്തിന് ആളെ എത്തിച്ചു എന്ന് പറയുന്ന യുവതിയെയും സംഭവം നടന്നുവെന്ന് പറയുന്ന വീടും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യുവതിയുടെ വെളിപ്പെടുത്തലിൽ പറയുന്ന ആൾ തൃക്കൊടിത്താനം കോട്ടമുറി കല്ലിങ്കൽ അമ്പിളി സുന്ദരനാണെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. കൃത്യം നടന്നിരിക്കുന്നത് കുറ്റപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെ 4 വീൽ കോട്ടേജിൽ തോമസ് മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ്. ഈ വീട് 3 മാസത്തേക്ക് മഞ്ഞാടി സ്വദേശി സഞ്ജു എന്ന ഇടനിലക്കാരൻ മുഖേനെ അമ്പിളിക്ക് വാടകയ്ക്കെടുത്ത് നൽകിയെന്നാണ് മാത്യു പറയുന്നത്. സാധാരണ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ബ്രോക്കർ ഫീസ് ഇടനിലക്കാർ കൈപ്പറ്റാറുണ്ട്. ഇവിടെ ഇയാൾ ബ്രോക്കർ ഫീസ് വാങ്ങിയിട്ടില്ല. 3 മാസത്തേക്കെന്ന് പറഞ്ഞാണ് വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. തന്റെ വീട് പണി നടക്കുകയാണെന്നും 3 മാസത്തേക്ക് താമസിക്കുന്നതിനാണെന്നുമായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. കുടുംബ സ്വദേശിയുടെ വീഡിയോ പുറത്തുവന്നതോടെ വീട് ഒഴിയുകയാണ് എന്ന് അമ്പിളി വീട്ടുടമസ്ഥനെ അറിയിക്കുകയും ചെയ്തു. സംഭവത്തിൽ യുവതിയിൽ നിന്ന് വിവരം ശേഖരിച്ച് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കുടുകിലുള്ള യുവതി തിരികെ വന്ന ഉടൻ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കി മൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.